കുറഞ്ഞ നിങ്ങളെല്ലാരും പറഞ്ഞ പോലെ നീ ഞാൻ അമ്മേനെ കൊന്നിട്ടുണ്ട് കേട്ടോ. കുറേ ചേച്ചിമാര് കമന്റ് ഇട്ടായിരുന്നു, അമ്മു ആവണി അങ്ങനെ കുറേ ചേച്ചിമാര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മേനെ കൊണ്ടുവരാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ പോലെ നീ ഞാൻ അമ്മേനെ കൊണ്ടുവന്നിരിക്കുന്നു കേട്ടോ. അപ്പൊ സൂര്യ ചേച്ചി അൻസിയ ചേച്ചി എല്ലാരും എന്റെ അമ്മേനെ കണ്ടുല്ലോ. കൊറേ അന്യമാരുണ്ട് കേട്ടോ, പിന്നെ ഞാൻ അവർക്കെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്റെ അമ്മ എന്നെ പറ്റി ഉമ്മക്ക് പറയാനുള്ള ആന്റിമാര് ചോദിച്ചെന്നെ റിപ്പിളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അമ്മുക്കുട്ടീനെ പറ്റി എന്താ പറയാനുള്ളത്? അമ്മുക്കുട്ടീനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ എന്തിരിക്കി അവര് കാണട്ടെ. അമ്മുക്കുട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ കുറേ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്ന് പറയുന്നത് നമ്മുടെ അമ്മൂസിനെ സംബന്ധിച്ചൊരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ പോലും ചേട്ടന്മാരുടെയൊക്കെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മുക്കുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ അവർക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മുക്കുട്ടീനെ സപ്പോർട്ട് ചെയ്യാൻ അവർക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓരോരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മുക്കുട്ടിയുടെ യൂട്യൂബ് ചാനലിലുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ കുറച്ച് കാലം എടുത്തു. പിന്നെ ഈ ലോക്ക്ഡൗണൊക്കെ ആയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിച്ചത്. കുറച്ച് കുറച്ച് പോരായ്മകളും പരാതികളൊക്കെ ആയിട്ട് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇനി മുന്നോട്ട് എങ്ങനെയെന്നുള്ളതും ഞങ്ങൾക്കറിയില്ല, പക്ഷെ ഞങ്ങൾ പ്രതീക്ഷയിലും കൂടുതൽ സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ മുസേ? അപ്പോൾ ഇപ്പം ആള് ഹാപ്പിയാണ് കേട്ടോ, ഇപ്പം ആള് ഹാപ്പിയാണ്. പിന്നെ ആള് പിന്നെ നെഗറ്റീവ് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇപ്പം വീഡിയോ ഒക്കെ സ്വന്തമായിട്ട് ആള് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. മിക്ക വീഡിയോസും തന്നെ ആള് സ്വന്തമായിട്ടാണ് എടുക്കുന്നത്. അതിൻ്റെതായ പോരായ്മകളും മിക്ക വീഡിയോയിലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ എഡിറ്റിങ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും കുറച്ചൊക്കെ ആള് തന്നെ ചെയ്യും കേട്ടോ. പിന്നെ കുറച്ച് എന്തോ നെഗറ്റീവ് പറഞ്ഞു എന്ന് പറഞ്ഞ ആൾക്ക് വിഷമമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സിനോടും കണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് എന്തറിഞ്ഞിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് ആരോ ചോദിച്ചത്. പുള്ളിക്കാരത്തേക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പോൾ മാറി, ഇപ്പോൾ കുറേ സപ്പോർട്ടിന് ആൾക്കാരെ ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പം അതിനെപ്പറ്റിയൊന്നും പറയണേയില്ല. ഇപ്പോൾ ഓരോ കമൻറ്റുകൾ വരുമ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ളത് വരുമ്പോഴും അമ്മയും നമുക്ക് ചാനലിൽ വീഡിയോ എടുക്കണ്ടേന്ന് പറഞ്ഞിട്ട് ആള് രാവിലെ തുടങ്ങി അതിന് വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ മുസേ പറയണ്ടേ? പിന്നിപ്പോൾ ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഞങ്ങളുടെ സ്റ്റിച്ചിങ് സെൻ്ററിലാണ്. കൊറോണയൊക്കെ ആയിട്ട് സ്റ്റിച്ചിങ് സെൻ്ററും കാര്യങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. പിന്നെ അനശ്വര എന്ന് പറഞ്ഞ അമ്മുക്കുട്ടിയുടെ ഫ്രണ്ട്, അമ്മുക്കുട്ടിയുടെ ഫ്രണ്ട് എന്ന് വെച്ചാൽ ഞങ്ങളുടെ യൂട്യൂബറാണ്, സബ്സ്ക്രൈബറാണ്, ഇതും എല്ലാം രണ്ടും കൂടിയാണ് കേട്ടോ അനശ്വര പറഞ്ഞത്. ഞാൻ ഇവിടെ ഈ പെരുമ്പാവൂര് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും നല്ല സ്ഥലത്തിനെ പറ്റി അല്ലെങ്കിൽ അടുത്തുള്ളൊരു സ്ഥലത്തിനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യും, നമ്മൾ ട്രാവലിംഗ് വ്ലോഗൊക്കെ നമ്മൾ ചെയ്യും. പക്ഷേ ഇപ്പോൾ കൊറോണ ആയിട്ട് പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം മോളെ ഞങ്ങൾ അതൊക്കെ ചെയ്യുന്നതാണ് ഇവിടെ പെരുമ്പാവൂര് കാലടി മലയാറ്റൂർ മലയുണ്ട്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഇവിടെ കാണാനായിട്ടുണ്ട്. കോടനാട് ആനക്കവരി ഇത് നമുക്ക് അവിടെയൊക്കെ പോകാം, ഇതൊക്കെ കൊറോണ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. പിന്നെ അമ്മുക്കുട്ടിക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു, അമ്മുക്കുട്ടിക്ക് 8 വയസ്സ് കഴിഞ്ഞു. അമ്മുക്കുട്ടി രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെന്താ മുസേ പറ എന്താന്ന് വെച്ചാൽ പറ. പിന്നെ അമ്മൂന് 2 ചേട്ടന്മാരുണ്ട്, അവർക്ക് 2 പേർക്കും ആളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരാൾക്ക് +2 ഒരാൾ 10ാം ക്ലാസ്സിലാണ്. 2 പേർക്കും രാവിലെ തുടങ്ങി ഓൺലൈൻ ക്ലാസ്സും ട്യൂഷനും ഒക്കെ ഉണ്ട്, അവരതിൻ്റെ ബിസിയിലാണ്. അമ്മുക്കുട്ടിക്ക് വൈകുന്നേരമാണ് ക്ലാസ്. അപ്പോൾ ഇനി തുടർന്നുള്ള വീഡിയോസിൽ നമുക്ക് കാണാം. ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. പിന്നെ ആളൊരു കുറുമ്പിയാണ്, കുശുമ്പിയാണ്, തല്ലുകൊള്ളിയാണ്, എല്ലാമാണ്. നിങ്ങളൊക്കെ കൊടുക്കുന്ന സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട്. പിന്നെ ഒരു ചേച്ചി യൂട്യൂബിൽ നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ള ഒരു ചേച്ചിക്ക് അമ്മുക്കുട്ടിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉടനെ ഞങ്ങൾ വിളിക്കുന്നതായിരിക്കും. പിന്നെന്താ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ. ഇനി തുടർന്നുള്ള വീഡിയോസിൽ നമുക്ക് കാണാം. അപ്പം ഞങ്ങളെ ഇഷ്ടമായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറയുക. പിന്നെന്താ പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക.
പിന്നെ പുറത്തേക്കൊന്നും അധികം പോകണ്ട, അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങാം. ഇത്രയൊക്കെ ഉള്ളു പറയാൻ. ഇന്ന് ജസ്റ്റ് ഞാൻ അമ്മക്കുട്ടിയുടെ ആഗ്രഹം കൊണ്ട് മാത്രം ഞാൻ വന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനി തുടങ്ങി എന്നും കാണാം. ബൈ ബൈ.